കാർഷേരി ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതി യോഗവും വികസന സെമിനാറും ബഹിഷ്കരിച്ച ഇടതുപക്ഷങ്ങളുടെ നടപടി വികസന പ്രവർത്തനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.പി സ്മിതയും വൈസ് പ്രസിഡന്റ് ആമിന ഇടത്തിലും പറഞ്ഞു. നിരന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് പ്രതിപക്ഷമെന്നും ഇവർ പറഞ്ഞു. കാർഷേരി ഗ്രാമപഞ്ചായത്തിലെ വികസന സെമിനാർ ബഹിഷ്കരിച്ച ഇടതുപക്ഷ മെമ്പർമാരുടെ നടപടി അവരുടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങളോടും അവരെ വിജയിപ്പിച്ച ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.പി സ്മിത, വൈസ് പ്രസിഡന്റ് ആമിന ഇടത്തിൽ എന്നിവർ പറഞ്ഞു. 2023-2024 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും ഗ്രാമസഭയിൽ നിന്നും വന്ന നിർദ്ദേശങ്ങളടങ്ങിയ കരട് പദ്ധതി രേഖ ഭരണസമിതി ചർച്ച ചെയ്യുമ്പോഴാണ് കൃഷിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളടങ്ങിയ പദ്ധതി രേഖയിലെ പേജ് വിട്ടുപോയത് ചൂണ്ടിക്കാട്ടി ഇടതു മെമ്പർമാർ ഇറങ്ങിപ്പോവുകയും വികസന സെമിനാർ ബഹിഷ്കരിക്കുകയും ചെയ്തത്. കരട് വികസന രേഖയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പേജ് പ്രിന്റ് ചെയ്യാൻ വിട്ടുപോയതാണെന്നും അന്തിമ പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്തി ക്ലിയർ ചെയ്യാമെന്നും പ്രസിഡന്റ് പറഞ്ഞിട്ടും അത് കേൾക്കാതെയാണ് ഇടതു മെമ്പർമാർ ഇറങ്ങിപ്പോയത്. തങ്ങളുടെ വാർഡുകളിലെയും ഗ്രാമപഞ്ചായത്തിൽ മൊത്തത്തിൽ നടക്കേണ്ട വികസന പദ്ധതികൾ ചർച്ച ചെയ്യേണ്ട വികസന സെമിനാറാണ് നിസ്സാര കാര്യം പറഞ്ഞ് ഇടതു മെമ്പർമാർ ബഹിഷ്കരിച്ചതെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു. കരട് പദ്ധതി രേഖ ചർച്ച ചെയ്ത സമയത്ത് അതിൽ കൃഷിൻ്റെ ഒരു പേജ് അടിച്ച സമയത്ത് വിട്ടുപോയൊരു ഇത് പറഞ്ഞാണ് അവർ ആദ്യം തന്നെ പ്രതിപക്ഷ മെമ്പർമാർ ഒരു പ്രശ്നം ഉന്നയിച്ചത്. ആ സമയത്ത് തന്നെ ഞങ്ങളത് വികസന സെമിനാറിലേക്ക് അത് ചർച്ച ചെയ്യുകയും ചെയ്തിട്ട് അതും വികസന സെമിനാറിൻ്റെ ചർച്ചയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അന്തിമ പദ്ധതി രേഖയിലേക്ക് ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞതും അതുപോലും അംഗീകരിക്കാതെ അവർ വികസന സെമിനാർ ബഹിഷ്കരിക്കുകയും അതിനോടൊപ്പം വെറുതെ ഒരു രാഷ്ട്രീയ പ്രേരിതം എന്ന രീതിയിൽ അവരൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഭരണസമിതിയിലേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കിയതാണ്. അതേസമയം ഇടതുപക്ഷ മെമ്പർമാർ ബഹിഷ്കരിച്ചെങ്കിലും LJD നേതാവ് AP മൊയ്ൻ പരിപാടിയിൽ പങ്കെടുക്കുകയും ആശംസാ പ്രസംഗം നടത്തുകയും ചെയ്തതായും ഭരണസമിതി ചൂണ്ടിക്കാട്ടി. CTV പ്രാദേശിക വാർത്ത മുക്കം.